ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയണ്ടേ, കല്യാണമൊക്കെ കഴിഞ്ഞു, വലിയൊരു ബാധ്യതയിലേക്ക് പോവാണ്. കല്യാണ ജീവിതം, വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണോ ബാധ്യതയാണോ കല്യാണ ജീവിതം? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് നാള് വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അപരിചിതത്വം ഇല്ല. സോ ഒരു ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിച്ചു വിളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. പ്രണയം ഒന്നല്ലായിരുന്നു, ഞങ്ങൾ അറേഞ്ച്ഡായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് പ്രണയിക്കുന്നത്. അപ്പം ആ 2 വർഷം അടിച്ചു വിളിച്ച് പ്രണയിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു എൻഗേജ്മെൻറ്റ് അറേഞ്ച്ഡാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളത്. കണ്ണുമുട്ടിയത് ഫോട്ടോഷൂട്ട്, എൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ വീട്ടിൽ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആലോചിക്കുന്ന സമയപ്പോൾ സംസാരിച്ചു, അറേഞ്ച്ഡായിട്ട് ആലോചിച്ചു, നടത്തി, എൻഗേജ്മെൻറ്റ് നടത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് കല്യാണം ആണോ? അല്ല, ഞാൻ ഇമ്പ്രസ്ഡ് ആയതാണോ? അല്ല, ആളുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറുള്ള ഒരു, ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അത്രയും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളെ കാണാൻ കുറവാണ്. ആ ഒരു പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ് ശരദേട. എല്ലാവരും പറയും എൻ്റെ അടുത്ത്, ഇപ്പം പരിചയപ്പെടുന്നവരെല്ലാവരും പറയും, അയ്യോ എന്ത് പാവമാ, എന്ത് പാവം എന്നൊക്കെ. അത്രയും പാവം എന്നല്ല, എന്നാലും പാവമാണ്, പാവമാണ്. നല്ല ക്യാരക്ടറാണ്, നല്ല സ്വഭാവമാണ്. നമ്മൾ നല്ല റെസ്പെക്റ്റോടെ അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല. 2 വർഷമായില്ലേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. എനിക്ക് പ്രൗഡ്ലി പറയാം, ഞാൻ സെലക്ട് ചെയ്ത ആൾ അടിപൊളിയാണെന്ന്. ഞങ്ങൾ തമ്മിൽ പിണങ്ങാറേ ഇല്ല സത്യമായിട്ടും. അപ്പം ആരും വിശ്വസിക്കില്ല. ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് എന്തെങ്കിലും ചെറിയ സംസാരം വരുമ്പോൾ തന്നെ അത് അവിടെ തന്നെ തീരും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കിടാറേയില്ല, പിണങ്ങാറുമില്ല. അതാ ഞാൻ പറഞ്ഞത്, റെസ്പെക്റ്റ് തരുന്ന ഒരാളാണ് ചെറുത്തേട്ടൻ. എൻ്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുവോ, ദേഷ്യപ്പെടാറേ ഇല്ല, ദേഷ്യപ്പെടുവോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ചില്ലാണ്, അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങനെ കല്യാണ ശേഷം ശരിക്കും സത്യം പറഞ്ഞാൽ ചെറിയൊരു അഭിനയിക്കാൻ വിടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവണം, അങ്ങനെ ചെയ്യൂ? ചെയ്യൂ. ഞാൻ ഫസ്റ്റ് സീരിയലിൽ വരുന്നതിൻ്റെ ഒരു ടൈമിൽ ഓഡീഷൻ പോലെ ജസ്റ്റ് ഒന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞ സമയത്ത് ചെറുത്തേട്ടനാണ് എന്നെ കൊണ്ടുപോയത്. അപ്പം മുതലേ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഒരു കുഴപ്പമില്ല ആൾക്ക് അഭിനയിക്കുന്നതിൽ, ഒന്നിലും ഒരു നെഗറ്റീവ് കുറേ ഉണ്ടാവും കേട്ടാ. നെഗറ്റീവ് ഒന്നുമില്ല, അങ്ങനെ പറയല്ലേ. പറ, ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. അപ്പം പെട്ടെന്ന് ദേഷ്യപ്പെടും. അതൊരു അതല്ല, ആളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ, നിങ്ങളിപ്പോഴേ ഡിവോഴ്സ് ആക്കോ. അല്ല, എനിക്കറിയാലോ എൻ്റെ നെഗറ്റീവ്സ് എന്താണെന്നുള്ളത്. അപ്പം അതിൽ ഏറ്റവും വലിയ സംഭവമാണ് ഇത്. പക്ഷെ ഞാൻ ആകെ അധികം എനിക്കങ്ങനെ ഷോർട്ട് ടെമ്പേർഡ് അല്ലാതെ ഒരു വ്യക്തി ശരത്തേണ്ണാണ്. ഞാൻ ശരത്തേണ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പോസിറ്റീവ് എങ്കിലും പറയാ. പോസിറ്റീവ് ഒരുപാടുണ്ട്. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പോസിറ്റീവ് കാര്യങ്ങൾ, അതായത് ക്യാരക്ടറിലുള്ള നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അല്ലാതെ ഞാനൊരിക്കലും ശരത്തേണ്ട നെഗറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് നോക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇന്ന അയ്യോ ഇങ്ങനെ ഒരാളാണ്, അങ്ങനെ ഒരാളാണ്, അടിപൊളിയാണ്. അപ്പൊ പിന്നെ എന്തിനാ ഞാൻ അതിനെ കൂടുതൽ ചിന്തിച്ചു പോകുന്നത്? അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല, ജഡ്ജ് ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ല. സാരി, ആ സാരി അത് പ്രത്യേകം പറയണം. ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് സാരി ഓറഞ്ച് ആൻഡ് ഒരു ഫ്ലൂറസൻ ഗ്രീൻ കളറായിരുന്നു. അത് എംലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോയൽ ജേക്കബ് എന്ന് പറയുന്ന ചേട്ടൻ്റെ എംലോഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനിങ്ങും ആ സാരിയും വളരെ ഞങ്ങൾ സെലക്റ്റീവായിട്ട് എടുത്താണ്. ഒരുപാട് സെലക്ട് ചെയ്താണ് അതിലേക്ക് എത്തിയത് ലാസ്റ്റ്. അത് അതെനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തന്ന ആ ഒരു സാരി. ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാരിയാണ് ഫസ്റ്റ് സാരി. സെക്കൻഡ് സാരി, ഈ സാരി വന്നിട്ട് എയർ ഹാൻഡ്ലൂംസ് ആണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വർഷത്തെ ബന്ധമാണ് അവരായിട്ട്. അപ്പോൾ ഈ സാരി അവരാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നോവയാണ്. അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് റിസപ്ഷൻ ഡ്രസ്സ്. അത് കാണാൻ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, റിസപ്ഷന് കാണാം. അടിപൊളി ഒരു ഡ്രസ്സാണ്. അതിന് ഒരുപാട് എൻ്റെ ഒരു ഐഡിയ കറക്റ്റായിട്ട് ഇട്ട് ചെയ്ത് തന്നത് നമ്മുടെ ആലാ ഡിസൈൻസ് എന്ന് പറയുന്ന സുർമി ചേച്ചിയുടെ പേജാണ്. അതിനെനിക്ക് എടുത്ത് പറയാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് അവർ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട്, അവരും അത്ര എഫേർട്ട് എടുത്ത് ചെയ്തൊരു സാധനമാണ്. അത് നമുക്ക് റിസപ്ഷന് കാണാം. പിന്നെ ഹൽദിയും, ഹൽദി ചെയ്തത് ദേവാൻഷി എന്ന് പറയുന്ന ബുട്ടീക്കാണ്. അവരും അടിപൊളിയായിട്ട് ചെയ്തു.
എല്ലാം ഭയങ്കര സെലക്റ്റീവ് ആയിരുന്നു. എല്ലാവരും ഒരുപാട് എഫേർട്ട് എടുത്തു. ഞാൻ എന്നെക്കാൾ കൂടുതൽ ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു, എന്നാലും അവരൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓർണമെൻസിൻ്റെ ഒക്കെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് നമ്മുടെ ജ്വല്ലേഴ്സ് എല്ലാം. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു ഹണിമൂൺ. ഞാൻ ആക്ച്വലി 10-ാം തീയതി ഷൂട്ടിന് പോകും. അതിന് മുന്നേ എവിടെ പോകാൻ പറ്റുമോ അങ്ങോട്ട് പോകാന്ന് വിചാരിക്കുന്നു. 10 ദിവസം ഞാനിവിടെ ഉള്ളൂ. ആ 10 ദിവസത്തിൽ നമുക്ക് മാക്സിമം കറങ്ങാൻ പറ്റുന്ന അത്രയും കറങ്ങാം. എൻഗേജ്മെന്റ് അറേഞ്ച്മെന്റ് പറഞ്ഞോ, അതിനുശേഷം പ്രണയിച്ചോന്ന് പറഞ്ഞു. ഈ പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കിയിരുന്നു എന്തെങ്കിലും ചെയ്ത്? സത്യത്തിൽ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും യെസ് പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് കണ്ട് ഫസ്റ്റ് ലവ് അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ കറക്റ്റായിട്ട് ആളെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് യെസ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല, ആളും ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ ഇംപ്രസ് ചെയ്തിട്ടാണല്ലോ ഞാൻ യെസ് പറഞ്ഞത്. അങ്ങനെ ഇംപ്രസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. താങ്ക് യു താങ്ക് യു വന്നതിന്. എല്ലാവർക്കും താങ്ക് യു, എല്ലാവരും വന്നു, ഒരുപാട് സന്തോഷം വന്നതിലും. ആരാധക ഞാൻ എൻ്റെ ഇൻസ്റ്റ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. യൂട്യൂബും എല്ലാം എൻ്റെ ഫാമിലി പോലെയാണ് കാണുന്നത്. എൻ്റെ ഫോളോവേഴ്സിനൊക്കെ അറിയാം ഞാൻ അവരുടെ അടുത്ത് ഫാമിലി ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവരും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മേക്കപ്പിനെ പറ്റി എടുത്ത് പറയണം കേട്ടോ. മേക്കപ്പിനെ പറ്റി, ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡാനിയെന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിനെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ചേച്ചി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയണം. നമ്മുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഇന്നലത്തെ തലേ ദിവസത്തെ ചേച്ചിയുടെ മോളാണ് ചെയ്തത്, ഒലിവിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് എല്ലാം നമ്മളെ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് കൊടുത്തത്. അതിന്റെ റിസൾട്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.